ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ക്രാഫ്റ്റും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ നിൽ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ അതായത് ഇതുപോലൊരു ബ്രോഷറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ബ്രോഷർ നമുക്ക് കിട്ടാറുണ്ട്, ഇവിടെ കൂടുതൽ കിട്ടാറുണ്ട്, നാട്ടിൽ അത്ര കിട്ടാറില്ല. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കാർഡ്ബോർഡ് പീസ് ആണെങ്കിലും എടുത്താൽ മതി, കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു രണ്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അതിന് ഓൾറെഡി കുറച്ച് കട്ടിയുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ഇത് തമ്മിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്, കുറച്ച് കട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇവിടെ ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു റോൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് റോൾ ഉണ്ടാക്കി എടുത്താൽ മതി, കുറച്ച് തിന്നാക്കി ഉണ്ടാക്കാനായിട്ട് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ എൻ്റെ ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുക. ഇനി ഞാൻ എന്താ ഇതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ലെങ്ത് നോക്കിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഇതുപോലെ ലെങ്ത് നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ അവിടെ ഫെവിക്കോളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ നാല് സൈഡിലെയും ലെങ്ത് നോക്കിയിട്ട് ഞാൻ ന്യൂസ് പേപ്പർ റോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫെവിക്കോള് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പേപ്പറൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫെവിക്കോള് കൊണ്ട് ഈസി ആയിട്ട് ഒട്ടിക്കാനാണ്. പിന്നെ അതായത് ഇതുപോലെ ന്യൂസ് പേപ്പർ റോൾസിന് പകരമായിട്ട് നമുക്ക് കാർബോണിൻ്റെ പീസ് ചെറിയൊരു വിത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണെങ്കിൽ അത് ആണെങ്കിലും സൈഡിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി, ജസ്റ്റ് ഒരു ബോർഡർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ തൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ സ്പോഞ്ച് കൊണ്ട് അതായത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ബ്രഷ് കൊണ്ടാണെങ്കിലും പെയിൻറ് ചെയ്യാം, പക്ഷേ ബ്രഷിൻ്റെ ആ ഒരു പാടൊക്കെ അതിനകത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പോഞ്ച് കൊണ്ട് പെയിൻറ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ് ചെയ്താലും മതി, അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി കഴിയും. ഇനി ഞാൻ എന്താ ഇതുപോലെ കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ സൈസിലെ ഗ്ലാസ് എടുക്കാനായിട്ട് നോക്കണം. എൻ്റെ ഇതായതുപോലെ ചെറിയ സൈസിലെ ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ വലുതും ബാക്കി രണ്ട് ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു യെല്ലോ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്, വലുതിലേക്ക് യെല്ലോ ഷെയ്ഡ് പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. മൂന്ന് മൂന്ന് കളറിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതും സ്പോഞ്ച് കൊണ്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് ആയിട്ടുള്ളൂ, ഇത് ഡ്രൈ ആയിട്ട് വീണ്ടും ഒരു കോട്ടും കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ പ്രിൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ പ്രിൻറ്റ് കാണാനായിട്ട് പറ്റും. പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് ഒരു കോട്ടൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ചെറിയ ഗ്ലാസ്സിലും ഇതുപോലെ റെഡ് കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇതിനും സെക്കൻഡ് കോട്ടും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം, കാരണം ഇതിന് പ്രിൻ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു റൗണ്ടിലെ ആ ഒരു പോർഷനില്ലേ താഴെ വരുന്നത്, അതിലൊന്നും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണ്ട, ഇതുപോലെ മാത്രം പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അടുത്ത ഗ്ലാസ്സിൽ ഞാൻ പിങ്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ എന്താ ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് കവർ എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കുറച്ച് ലീവ്സ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ദൈ ഒരു രീതിയിലാണ് ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്നാല് ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിന് മുന്നേയും ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോസും ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ ലീവ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ റോൾസും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ലീവ്സിനൊക്കെ ഒന്ന് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. സാപ് ഗ്രീൻ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു മേലെ റിംഗ് പോർഷൻ ഇല്ലേ, അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഇനി ഞാനത് ആ ഗ്ലാസ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഗ്ലാസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ചെറിയ ഗ്ലാസ്സും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാനിവിടെ മൂന്ന് ഗ്ലാസ്സും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് നിവർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒരു ചെറിയ സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ റീഫില്ലറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഓരോ പീസും ഞാനൊന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ ലെങ്തിലല്ല ചുരുട്ടി എടുക്കുന്നത്, ഒരെണ്ണം ചെറുതാണെങ്കിൽ ഒരെണ്ണം വലുത്, അങ്ങനെ ഇടകലർന്ന രീതിയിൽ വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നും ചെറുതാക്കിയും ഓരോന്നും വലുതാക്കിയും ഒക്കെ ഒന്ന് ചെയ്തെടുക്കണം. കുറച്ച് പാടാണ് ചെയ്യാനായിട്ട്, കുറേ ടൈം എടുക്കും. നമ്മൾ ക്ഷമയോട്ടിരുന്നാലേ ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കപ്പിലും ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഇപ്പോൾ എല്ലാം ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസും ലീവ്സും ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മൂന്ന് കളറിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കാണാൻ നല്ല രസമുണ്ട്, അങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വന്നപ്പോൾ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഈ കാർഡ്ബോർഡിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാ ഇതുപോലെ ഒരു സ്റ്റെമ്മാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ മൂന്നെണ്ണമായിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിക്കാവുന്നതാണ്, ഇങ്ങനെ തന്നെ ഒട്ടിക്കണമെന്നൊന്നുമില്ല. പിന്നെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് വൂളൻ ത്രെഡോ ജൂട്ട് ത്രെഡോ ഒക്കെ വെച്ചിട്ട് ഒരു വള്ളി പോലെയൊക്കെ ഇട്ട് ഒട്ടിച്ചാലും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെയാണ് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഫ്ലവറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നോക്കിയേ, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ ഇതുപോലെ വന്നപ്പോൾ നല്ല രസമുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. പല കളേഴ്സിൽ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇതാ ഇതുപോലെ ഞാൻ ലീവ്സും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വൈറ്റ് തെർമോക്കോൾ ബോൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതൊന്ന് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഫെവിക്കോൾ കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പേൾ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആ സ്റ്റെമ്പിനും ലീഫ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ട്. ഞാൻ ഓർത്തു ഇതുപോലെ തന്നെ ആ ഫ്ലവേഴ്സിനും കൂടെ ഒന്ന് പേൾ കളേഴ്സ് കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്യാന്ന്. പക്ഷേ അത് ചെയ്ത് നോക്കിയിട്ട് അത്ര അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ ഗോൾഡ് മെറ്റാലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ബോർഡർ ഉണ്ടാക്കിയില്ലേ, അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബോർഡർ മാത്രം ഗോൾഡ് കളർ ഇരിക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ നാല് സൈഡിലും ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാർണിഷും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ, നല്ല തിളങ്ങി നിൽക്കും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വാൾ ഡെക്കർ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഭയങ്കര സിമ്പിളാണെന്നും പറയില്ല, ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന കുറച്ച് പണിയാണ് എങ്കിൽ അതുമാത്രമേ ഉള്ളൂ വലിയ കാര്യമായിട്ട്. അങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല അടിപൊളി വാൾ ഡെക്കേഴ്സ് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോസൊക്കെ വരുമ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതുപോലത്തെ മറ്റേ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.